ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞ് ഷോപ്പിംഗ് വ്ലോഗ് കിട്ടിയതല്ലേ. അപ്പം നമ്മൾ മൈലാഞ്ചി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നഗത്തമ്മ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മിന്നു ഇപ്പോൾ ഇടൽ തുടങ്ങി കേട്ടോ. ഓക്ക് മോളുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഓള് മോളും ഇടയ്ക്ക് ഇട്ടിക്കൂടുമെന്നൊക്കെ നോക്കട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഒരു മൈലാഞ്ചി ഇടല് മഹാമാങ്കാണ്. അപ്പോൾ നമുക്ക് കാണാം ഓള് എങ്ങനെ ഇട്ടിക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കയ്യിലിട്ടു സെറിയിക്കണം സെറിയിക്കണം. ഈ കാലിൻ്റെ പകുതി അങ്ങി മൈലാഞ്ചി ചോക്കാനൊരു ടിപ്പുണ്ട്, അതും കൂടി ചെയ്യണം. നരങ്ങ എന്നല്ല, വേറൊരു സംഭവമാണ്. ഇപ്പോൾ എൻ്റെ കൈ മടൽ കഴിഞ്ഞിട്ടുള്ളല്ലോ, രാവി ഒള്ളിക്കാനാണ്. അത് കൊള്ളിക്കാം. ആ അങ്ങനെ ഒന്നല്ല, തിജ്ജമ്മയാണ് അടുപ്പത്തൊക്കെ. കജ്ജടുപ്പത്തൊക്കെ അല്ലല്ല, ഉള്ളനടിയിൽ ഇടണില്ല. പിന്നല്ലാതെ ഒക്കെ ആവണല്ലോ. ഇത് ഉണങ്ങട്ടെ, ഇതല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പിടിച്ചുമ്പോ എന്തൽപ്പം. നിങ്ങളത് മരുപി ആകുമ്പോ എളുപ്പം കഴിച്ച് ചോറിയുണ്ട്. ഞാന് കാണില്ല, ഇതായിട്ടാണ് ഇപ്പൊ കണ്ടല്ലേ. ഞാൻ നോക്കട്ടെ. അവളെ ഫ്രണ്ട്സ് ഒന്നുണ്ട്. പോലും ഇവിടെ മൈലാഞ്ചി ഇടണം കേട്ടോ. അപ്പൊ നീ എന്താ, അപ്പൊ ഇതട്ടോ മിന്നു. മിന്നുവിന്റെ മൈലാഞ്ചി ഇടല് കഴിഞ്ഞ്. പിന്നെ കുമ്പിഴടക്കം വേണോ കാലുമത്തി. അപ്പോൾ ഓളെ മൈലാഞ്ചിടല്. അപ്പം ഇനി എനിക്ക് ഇടാണ്ട് കേട്ടോ. ഞാനിടും, ഒരു ഇഷാവിനൊക്കെ ഇടാന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞാൻ മൈലാഞ്ചിടണത് കുഞ്ഞോളടുത്ത് നിന്നാണ് കേട്ടോ. കുഞ്ഞോൾ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല എന്നോടാണ് പൈക്കോന്ന്. അപ്പം ഇജ്ജ് പോണില്ല, ഇജ്ജ് ഒറ്റക്ക് ഇടും. ഓ ഇവിടെ എളാപ്പാൻ്റെ വൈഫാണ് കേട്ടോ. ഓള് നല്ല പോലെ മൈലാഞ്ചി ഇട്ടിരും. അപ്പോൾ ഓളടുത്തേക്കാണ് ഞാൻ പോണത്. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ മൈലാഞ്ചി നല്ല പോലെ ചുമന്ന് വരാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് നല്ല പോലെ ഒന്ന് ചൂടാട്ടെ കേട്ടോ. അപ്പോൾ പാന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു 8-10 ഗ്രാമ്പു ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുക, ഒന്ന് വറുത്തെടുക്കൂലേ, അങ്ങനെ വറുത്തെടുക്കുക കേട്ടോ. ഇന്ന് ചൂടാക്കിയെടുക്കുക, കരിഞ്ഞു പോവരുത് കേട്ടോ. മിന്നു വാടി വാടി. എവിടെ പുള്ളി വലുതാക്കിയാണ് ഇത് പത്ത് ചെറുതേക്കണേ. അങ്ങനെ വെച്ചാൽ അങ്ങനെ ആവി കൊള്ളിക്ക കേട്ടോ. നമ്മള് പൊട്ടിത്തെറിച്ചൊന്നുമില്ല. എനിക്ക് വേണ്ടെങ്കിൽ ഇജ്ജ് വിട്ടുപോ. ഇജ്ജ് പേടിയാണേ. പോലെ നല്ലപോലെ ചൂടായാൽ ഇതിങ്ങനെ ആ ഇതിന്റെ പൊങ്ങി വരുന്ന ആവില്ലേ, അതൊന്ന് കൊള്ളിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ കാലുമ എങ്ങനെ വെക്കുക? കാലുമ ആക്കണ്ട തൽക്കാലം. ഓ കണ്ടൊരു സ്മെല്ല് വരുന്നു. ണിപ്പോ ഇച്ച് പേടിയൊന്നും ഇല്ല. ഈ ആവി പൂണോടുത്തക്ക മണ്ണ് മന്തിടിച്ചങ്ങാട്ട് അങ്ങനെ നിക്കല്ലേ. ഇനി മറ്റേ കൈ വെച്ച് കൊടുക്കുക, എന്നെ വെക്കണ്ട. പുള്ളിട്ടില്ലേ, പുള്ളി ഇടണ്ട.
അമ്മ ഈ അഞ്ചൊന്നും എടുത്താ കുറച്ച് പാടുള്ളൂ ഇടാന്. അപ്പൊ അതിങ്ങനെ ഒന്നിങ്ങനെ ആവി കൊള്ളിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ ഗ്രാമ്പൂവിൻ്റെ. അപ്പൊ നമ്മളെ മൈലാഞ്ചി നല്ലപോലെ ചുവന്നു വരും കേട്ടോ. ഇതൊരു ടിപ്സാണ്. അപ്പൊ അത് ഇങ്ങനെ ചെയ്യാട്ടോ. മതിയില്ലേ? പുള്ളിട്ടെടുത്ത് കുറച്ച് നേരം പുള്ളിക്കോട്ടെ. അപ്പൊ ഇതാ ഈ ഷാവ് വാങ്ങി കൊടുത്തുട്ടോ. അപ്പൊ ഞാനും മൈലാഞ്ചി ഇടാനായിട്ട് പോവാണ്. മിന്നിട്ടിടലൊക്കെ കഴിഞ്ഞോട്ടോ. അപ്പൊ എനിക്ക് ഇടാനല്ല ഇതാ. അപ്പൊ ഞാൻ പോയി മൈലാഞ്ചി ഇടട്ടെട്ടോ. അയ്യോ ഇതെന്താ. അപ്പൊ ഞാനങ്ങനെ പോട്ടെ കേട്ടോ. ഓക്കെ. ഇപ്പതാ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ റബ്ബറ്, ആ റബ്ബറും തോട്ടത്തിൽ കൂടി വേണ്ടോ നമുക്ക് ഇങ്ങോട്ട് പോരാനായിട്ട്. ഇതല്ല വീട്, ഇത് ഒരാളാപ്പാൻ്റെ വീടാണ് കേട്ടോ. വരെ തറവാട്ടിക്കാണ് പോണേ ചെറിയ ഇളയമാനത്തേക്ക്.